ഹലോ, വെൽക്കം ബാക്ക് ടു ആതിര ജിലിൻ വ്ളോഗ്സ്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൂടാതെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് പ്രസ്സാക്കിയേക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മളിന്ന് അടിപൊളിയായിട്ടുള്ള കുറച്ചധികം ചന്തേരി കോട്ടൺ മെറ്റീരിയലാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ചന്തേരി കോട്ടൺ മെറ്റീരിയൽസാണ്. ദുപ്പട്ട വന്നിട്ട് ബാട്ടിക് ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കോട്ടൺ വന്നിട്ട് എന്താണ്, സോറി, ബോട്ടം വന്നിട്ട് കോട്ടനാണ് കേട്ടോ. അപ്പം ഈ ഇത്രയധികം വെറൈറ്റി കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് അവൈലബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബുക്കിങ്ങിനായിട്ട് നമ്മുടെ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതിയാവും. വിളിച്ചതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുള്ളൂ. ഇതിലേത് കളക്ഷനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് അറിയാനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫോട്ടോ ഇങ്ങനെ മായുന്ന കാരണം നമുക്ക് ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരിയും കൂടെ ടൈം ഇട്ടിട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഒന്നൊന്ന് സ്കിപ്പ് ചെയ്യാതെ പോകണം. കാരണം ഒന്ന് സ്കിപ്പ് ചെയ്യുമ്പോൾ തന്നെ 10 സെക്കൻഡ്സ് മുന്നോട്ട് പോകും. അപ്പം തന്നെ നമ്മുടെ ഒരു 3 സെക്കൻഡ് പോലും ഇല്ല നമ്മുടെ ഒരു പിക്ചർ വരുന്നത്. അപ്പം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് അപ്ലോഡ് ചെയ്തിരുന്ന ഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഇതിലേതെങ്കിലും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. അത് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നു. എന്നും പറയുന്ന കാര്യമാണ്, ഇപ്പോഴും പറയുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഓർഗാൻസ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് മുമ്പേ കണ്ടത്. ഇത് അതുപോലെ തന്നെ ഓർഗാൻസ ഫാബ്രിക്കാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടമാവുന്നത് അത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. ഇനി സ്ക്രീനിൽ നമ്പർ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ, അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ മോഡൽ നെക്കോട് കൂടി ഒരു പുതിയ വെറൈറ്റിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ദുപ്പട്ട വന്നിട്ട് എന്താണ്, ഓർഗാനിക് ഫാബ്രിക്കാണ്. അപ്പം ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഓർഗാനിക് ഫാബ്രല്ല, വേറൊരു ടൈപ്പാണ്. ഇത് ഓർഗാനിക് ഫൈബറിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് എന്താണ്, ഓർഗാൻസയാണ്. അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കഴിഞ്ഞ ദിവസം വന്ന കളക്ഷൻസ് ആണ്. ഇതിൻ്റെ ഷോർട്സ് വീഡിയോ പോലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ വീഡിയോ ആയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഷോർട്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇന്നത്തെ ഷോർട്സിൽ എന്തായാലും ഇത് ഉണ്ടാവില്ല. ഇനി വരും ദിവസങ്ങളിൽ ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലേതെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ട്, ഇടാം. അതല്ലാതെ വീഡിയോസും കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് കാണുക. ഷോർട്സ് വീഡിയോ മാത്രം കാണാതെ നമ്മുടെ വീഡിയോയും കൂടെ ഒന്ന് കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇതിൽ ഏതെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ വാട്സപ്പ് ത്രൂ ആയിരിക്കും കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പം നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അത് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടെ പറയുവാണ്. വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പം യൂട്യൂബ് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് എന്നീ എവിടെയെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിലോട്ട് ആഡ് ആകാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ടൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഗ്രൂപ്പിൽ ആഡ് ആവാനായിട്ട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതുവഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി അപ്ഡേഷൻസ് വിത്ത് റേറ്റ് ഡിസ്ക്രിപ്ഷൻ എല്ലാം തന്നെ ഗ്രൂപ്പിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ആവുക. റീസെല്ലേഴ്സിനും കസ്റ്റമേഴ്സിനും നമ്മൾ സെപ്പറേറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഒറ്റ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ റീസെല്ലിംഗ് റേറ്റിൽ തന്നെയായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് ഐറ്റംസ് കിട്ടുന്നത്. അതുകൊണ്ട് ആ ഒരു റേറ്റ് നിങ്ങളൊന്ന് ലോഗി വെച്ചിരുന്നാൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ആഡായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ തരുന്നതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനും കൂടെ ഒന്ന് സെൻഡ് ചെയ്യണം. മീൻസ് പിക്ചർ സെൻഡ് ചെയ്യുന്ന കൂടത്തിൽ തന്നെ ഡിസ്ക്രിപ്ഷനും കൂടെ ഒന്ന് പ്രിൻ്റ് നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അത് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് പെട്ടെന്ന് നോക്കാനായിട്ടും നിങ്ങൾ അപ്ഡേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് നൽകാനായിട്ടും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ പറയുന്നത്. നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യരുത്. ഒരിക്കലും അങ്ങനെ നമ്മൾ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല കേട്ടോ.
അപ്പം ഡിസ്ക്രിപ്ഷൻ വേറെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനോ അതല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസോ ജെനുവിൻ ആണോ അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്താൽ മതിയാകും, ഇല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ കമൻറ്റ് ഇട്ടാൽ മതിയാകും. വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ തിരിച്ച് റിപ്ലൈ തന്നോളൂ കേട്ടോ. ഇപ്പം നമ്മുടെ ഒരു ബിഗിനിങ് ചാനലാണ്, നമുക്ക് 1K ആയതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസമാണ് 1K ആയത്, ഇന്നലെയാണ് 1K ആയത്. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ ഇനിയും എല്ലാവരും ഒന്ന് കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ കളക്ഷൻസൊക്കെ എല്ലാവരും വാങ്ങി യൂസ് ചെയ്യണം കേട്ടോ. നിങ്ങളിലേക്ക് കുറേ അധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ അപ്ഡേഷൻസൊക്കെ, റീസെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് റീസെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ഒത്തിരി ഇങ്ങനെ മാറി മാറി വന്നു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ അത് ഭയങ്കര റേറ്റായിരിക്കും. തന്നെയല്ല, ആ റേറ്റിനൊത്ത ക്വാളിറ്റിയും ചില പ്രോഡക്റ്റ്സിന് കിട്ടില്ലായിരിക്കും. ഒരു 4 റീസെല്ലേഴ്സ് മാറി ഒരു കസ്റ്റമർ വാങ്ങുമ്പോൾ ആ കസ്റ്റമേഴ്സിൻ്റെ കൈ കിട്ടുമ്പോൾ ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ റീസെല്ലേഴ്സ് 50 രൂപയോ 100 രൂപീസോ അത് റീസെല്ലേഴ്സിനാണ് ഇഷ്ടമാണ്, അവർ കൂട്ടിയിടുവോ കുറച്ചിടുവോ അത് അവരുടെ ഇഷ്ടമാണ്, അവർ എത്ര രൂപയാണ് കൂട്ടിയിടുന്നതെന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് ഒരു 4 റീസെല്ലേഴ്സ് കഴിഞ്ഞിട്ട് വരുമ്പം 1400 അല്ലെങ്കിൽ 1250 കൂട്ടിയാൽ മതി, 250 അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും 1000 രൂപയുടെ പ്രോഡക്റ്റ് 1250 രൂപയുടെ ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് 1000 രൂപയുള്ളൂ, വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് 1000 ആണ്. റീസെല്ലേഴ്സ് വഴി ഇങ്ങനെ മൂവ് ചെയ്ത് വന്നു കഴിയുമ്പോഴേക്കും പ്രോഡക്റ്റിന് റേറ്റ് കൂടും. അപ്പോഴേക്കും ആ റേറ്റിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആവണം എന്നില്ലാതെ, ഒരു പക്ഷേ അങ്ങനെ ആവില്ല. കാരണം 1000 രൂപയുടെ പ്രോഡക്റ്റിന് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്, റീസെല്ലേഴ്സിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആണെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം കുറേയധികം കസ്റ്റമേഴ്സിനും കുറേയധികം റീസെല്ലേഴ്സും നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ ആഡഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ആവുക, ജോയിൻ ആയതിന് ശേഷം ഓർഡർ തരാം. ഇതിപ്പം ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് ജോയിൻ ആവരുത്. നമ്മൾക്ക് ഒരു മന്ത്ലി എടുക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഓർഡറെങ്കിലും ഒരു മന്ത്ലി തരാത്ത ആൾക്കാരെ നമ്മൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും ഗ്രൂപ്പിൽ നിന്ന്. ഇതിപ്പം റീസെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഓർഡറുകൾ മാത്രമല്ല, അതിൽ കൂടുതലും ഓർഡറുകൾ വരും. അതാണ് ഞാൻ പറഞ്ഞത്, 3 ഓർഡറിൽ കൂടുതലും ഓർഡേഴ്സ് വരും എന്തായാലും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ലേറ്റസ്റ്റ് കളക്ഷൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക, വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തേന് ഇതൊക്കെ ഹാൻഡ് വർക്കായിട്ടുള്ള വന്ന സൂപ്പറായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ്. 2.5 ആണ് നമ്മുടെ ലെങ്ത്, അതായത് 2.5 മീറ്ററാണ് നമ്മുടെ ചുരിദാർ മെറ്റീരിയലിൻ്റെ ലെങ്ത് വരുന്നത്. ദുപ്പട്ടയുടേതും 2.5 ആണ്, ബോട്ടവും 2.5 ആണ്. ഇത് എല്ലാ മെറ്റീരിയൽസിനും അങ്ങനെയല്ല, ചില മെറ്റീരിയൽസിന് വേരിയേഷൻസ് ഉണ്ടാവും. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ടും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു മുത്തുമണീസ്, താങ്ക് യു ഫോർ വാച്ചിങ്.